കേറിക്കോട്ടെ കേറിക്കോ. പ്രേക്ഷകര് അറിയണം, അട്ടേനെ കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് അട്ട. എല്ലാവർക്കും നമസ്കാരം, വോക്കർ ഉണ്ടിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അട്ടപ്പാടിയിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം നമ്മുടെ ഇനിയുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. ആക്ച്വലി സൈലന്റ് വാലി വരാനാണ് ആക്ച്വലി അട്ടപ്പാടിക്ക് വന്നത് തന്നെ. പക്ഷേ അട്ടപ്പാടിയുടെ ആ ബ്യൂട്ടിയും ആ തണുപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം അവിടെ കൂടി. ഇന്ന് മൂന്നാമത്തെ ദിവസം സൈലന്റ് വാലി. അപ്പോൾ നേരെ സൈലന്റ് വാലി വന്ന് നമ്മൾ ഇത് വണ്ടി പാർക്ക് ചെയ്ത് ഇനി ഇവരുടെ വണ്ടിയിൽ വേണം കയറി പോകാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് നേരെ സൈലന്റ് വാലിയുടെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് സൈലന്റ് വാലിയുടെ ഇൻഫർമേഷൻ സെൻറ്റർ, സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ നിന്ന് വേണം നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് നാല് പേരായതുകൊണ്ട് ബസ്സിന് ഒരാൾക്ക് 600 രൂപയാണ്. പക്ഷെ നമ്മൾ നാല് പേരേ ഉള്ളൂ, അപ്പോൾ ബസ്സിലേക്കുള്ള ആളില്ല. അപ്പോൾ നമ്മളൊരു വണ്ടി വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ 2900 സംതിങ് വരും, 300 സംതിങ് അല്ല 700 സംതിങ് ഒരാൾക്ക് വരുന്നുണ്ട്. ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ, അതിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ്. വനശ്രീ ഇക്കോ ഷോപ്പ്, പിന്നെ ഇവിടെ എന്താ വേറെ ക്യാമ്പിങ്, പിന്നെ ഡേ സഫാരി, അങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസുകളുടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ. അടിപൊളി ഇതായിട്ടുണ്ടോ. വന യാത്രകളുടെ ലക്ഷ്യം വന്യമൃഗങ്ങളെ കാണലല്ല, മറിച്ച് പ്രകൃതിയുടെ നൈസർഗിക ഭാവത്തെ കണ്ടെത്തലാണ്. ഇങ്ങനെ ബോർഡെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്യമൃഗങ്ങൾ കണ്ടില്ലെങ്കിലും പ്രകൃതിയുടെ നൈസർഗിക ഭാവം കാണുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എനിവേ, അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ കാര്യമല്ലേ സൈലന്റ് വാലി നാഷണൽ പാർക്ക് റേഞ്ച്. അപ്പോൾ ഇതൊക്കെ അവരുടെ നമ്മൾ ഈ ലാൻഡ് അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. നമ്മളവിടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം ഇൻഫർമേഷൻ സെൻറ്ററിൽ. അത് കഴിഞ്ഞാൽ നമുക്കുള്ള വണ്ടി വരും. വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പോകും. അപ്പോൾ നമ്മൾ സൈലന്റ് വാലിയിൽ അവിടെ വണ്ടി ഏൽപ്പിച്ചു. നാല് പേർക്ക് 2945 ഇവർ പറഞ്ഞത് ആദ്യം ഒരു ജീപ്പിൽ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് പേര് ആൾക്കാർ വന്നപ്പോഴേക്കും ഇവിടെ ഇവരുടെ ഒരു വണ്ടിയുണ്ട് സൈലന്റ് വാലിയുടെ, ഇവരുടെ ഒരു വാനുണ്ട്. ആ വാനിൽ 26 ആളാവണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾക്ക് 600 രൂപ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് വന്നപ്പോൾ നമുക്ക് ഒരു 10-24 പേരായി ഓൾറെഡി. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി ഏൽപ്പിച്ചു. പക്ഷേ എന്നിട്ട് അപ്പോൾ അവർ പറയണത് വണ്ടിയിൽ ആളായില്ല. അപ്പോൾ വരുന്നവരെ ഇവർ ജീപ്പിൽ കയറ്റി വിടുക. ജീപ്പുകാരായിട്ട് ഇവർക്ക് എന്തോ ഡീലുകളുണ്ട്. ജീപ്പിൽ കയറ്റിവിടും. പിന്നെ ഇവിടെ എങ്ങനെയാണ് 26 പേരാവണത്? അപ്പോൾ നമ്മൾ കുറച്ച് പേരോട് കൂടെ നിന്നവരോട് 26 പേര് പെട്ടെന്ന് തന്നെ ആയി. 10-15 മിനിറ്റിനുള്ളിൽ 26 പേരോളമായി. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത്. കുറേ ആൾക്കാരുടെ കൂടെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ആയി. ബാക്കി ഞാൻ കൊടുത്ത പൈസയുടെ ബാക്കി പൈസ അവർ തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് തിരിച്ച് 55 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ്സിലാണ് ഇവിടുന്ന് പോണത്. അപ്പോൾ നമുക്ക് നേരെ ബസ്സിൻ്റെ യാത്രയിലേക്ക് പോകാം. ലോകത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സൈലന്റ് വാലിയാണ്. അതുകൊണ്ടാണ് ഇത് നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ചത്. എല്ലാ നാഷണൽ പാർക്കുകൾക്കും എന്തെങ്കിലും പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മുടെ ഇരുവികുളം നാഷണൽ പാർക്കാണെങ്കിൽ വരെയാണ്. ഇപ്പോൾ സൈലന്റ് വാലിയുടെ റൈറ്റ് സൈഡ് തമിഴ്നാടിൻ്റെ നാഷണൽ പാർക്ക് മുക്കുർത്തിയാണ്, അവിടെ വരെയാണ്. അപ്പോൾ സൈലന്റ് വാലി തന്നെ സിംഹവാല കുരങ്ങാണ്. അപ്പോൾ ഇവനെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാര്യം ഈ നിൽക്കുന്ന മരമാണ്. ഈ മരത്തിൻ്റെ പേര് വെടിപ്പിലാവുന്നതാണ്. അതിൽ ചക്ക ഉണ്ടാകുന്നില്ല, മുള്ളൻ ചക്ക എന്നുണ്ടല്ലോ. മുള്ളൻ ചക്ക എന്ന് പറയും, നിലത്ത് കൂടെ കിടക്കുന്ന നാട്ടില്. ഇതാണ് മുള്ളൻ ചക്ക എന്ന് പറയുന്നത്. സിംഹവാലിൻ്റെ മുഖ്യ ഭക്ഷണമാണ്. അപ്പോൾ ഈ വെടിപ്പിലാവുള്ളതുകൊണ്ടാണ് ഈ മരം ചക്ക ഉണ്ടാകുന്നത്. അയൽ ചക്ക വരുന്നത് ഇത് മുള്ളൻ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരം ഉള്ളതുകൊണ്ടാണ്
സിംഹലിനെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടാൻ കാരണം. അതിനോടൊപ്പം മറ്റൊരു ബിസിനസ് സംരക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന നിലത്തിറങ്ങുന്ന ചക്കയാണ് ഇവിടുത്തെ സിംഹവാലങ്കുരങ്ങൾ കഴിച്ചിട്ടിട്ടുള്ളതാണ് ഈ ചക്ക കേട്ടോ. അതിനെ കുറിച്ചിട്ടാണ് ആൾ പറയണത്, സൈലന്റ് വാലി സിംഹവാലങ്കുരങ്ങൾ സംരക്ഷിക്കാനാണ് ഇത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. ഏറ്റവും കട്ടിയൂടെ വരുന്നത് എവർഗ്രീൻ ഫോറസ്റ്റ് മാത്രം ഉണ്ടത്. പിന്നെ മരങ്ങളിൽ ചന്ദനം പൊതുവെ ഇവിടെ ഇല്ല കേട്ടോ, കാരണം ചന്ദനം റെയിൻ ഷാഡോ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ മൂന്നാറ് മറയൂരൊക്കെ. നമ്മളങ്ങനെ സൈലന്റ് വാലിക്ക് പോകുന്ന വഴിക്ക് ഇടയിൽ നിർത്തിയിട്ടുള്ളതാണ് ഇവിടെ. അതായതാണല്ലേ സൈലന്റ് വാലി നാഷണൽ പാർക്കിന് നമ്മൾ ഇവിടുന്ന് നേരിണി പാർക്കിലേക്കുള്ള യാത്രയാണ്. വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി പാർക്കിൽ ചെന്ന് ഇനി അവിടെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോണത്. അപ്പോൾ നേരിണി സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലോട്ട്. നമുക്ക് ഭംഗിയായിട്ടൊരു അട്ടകടി കിട്ടിയിട്ട് വന്നിറങ്ങി കുറച്ച് നമുക്ക് തന്നെ അട്ടകടിച്ച് കണ്ടില്ലേ. നേരെ നമ്മളിനി ഇവിടെ സൈലന്റ് വാലി ഇവിടെ എത്തിയിട്ടുണ്ട്. കയ്യിൽ രണ്ട് സാനിറ്റൈസർ, ശക്തമായ രണ്ട് സാനിറ്റൈസർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ വാച്ച് ടവറിനെ പോലെയൊക്കെ നമ്മൾ ആദ്യം കയറാൻ പോണേ. വാച്ച് ടവറിലേക്ക് നമുക്ക് പയ്യെ നടന്ന് കയറടാ. എല്ലാവരും കൂടി 12 പേർക്ക് ഒരേ സമയം കയറാന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, അങ്ങ് സ്റ്റെപ്പ് മുകളിൽ കയറണം. അടി ആണ് നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ. ഇനി ഇനിയും കയറാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വരുന്നില്ല. അയ്യോ ണ്ടായിരുന്നു. ഇതെന്തുപുഴ പിന്നെ ഇത് നമ്മള് വീട്ട് അങ്ങനെ വാദപ്പെടുത്തി. നമ്മള് സീലവലിൽ നിന്ന് 1050 മീറ്റർ മുകളിലാണ്. വാച്ച് ടവർ 30 മീറ്റർ 120 അടിയാണ്. ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ആ ഭാഗത്ത് നങ്കണ്ടെന്ന് പറയും, 2383 മീറ്റർ ഹൈറ്റ് ആണ്. ഇതിന്റെ അങ്ങനെ തൊട്ട് അപ്പുറത്ത് തമിഴ്നാടിന്റെ മുക്കുറത്തി എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക്. ഇപ്പൊ ഫോറസ്റ്റ് പണിതാണ്. ഫ്ലഡിലാണ് ഇവിടുത്തെ എല്ലാം വെള്ളം ഇവിടെ വന്നോ? ഇല്ലല്ലോ, ഇത് ഇടിഞ്ഞു പോയി. ആ നമുക്ക് ഈ ചേട്ടൻ, ഈ ചേട്ടനാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നെട്ടാ. ചേട്ടാ ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരനാണ് ചേട്ടാ. ഇപ്പൊ ഇതിൽ ഇതിൽ കിട്ടില്ല ഗൈഡായിട്ട് കിട്ടി. ഒരു വർഷമായോ? 15 വർഷമായി സർവീസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു പയ്യെ ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങുമ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. അതിന് കുത്തനുള്ള ഇറക്കമാണ് കണ്ടില്ലേ. പിന്നെ പയ്യെ ഇറങ്ങാം. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഞാൻ അവരോട് കയറി ചേട്ടോട് നിൽക്കണോ? ഓക്കെ ഓക്കെ, അത് ശരിയാണ്. ചേട്ടൻ ഇറക്കിടയ്ക്ക് ഇറങ്ങണ്ടല്ലോ. പയ്യെ ഇറങ്ങിയില്ലെങ്കിൽ പണി പാടും. നമുക്ക് താഴെത്തിരി കാണാം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇനോഗ്രേറ്റഡ് ബൈ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി 1986 സെപ്റ്റംബർ 7 ദ പ്രസൻസ് ഓഫ് കെ കരുണാകരൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ആൻഡ് കെ പി നൂറുദ്ദീൻ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ്, 1985. അതിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നമ്മുടെ ഈ കുന്തിപ്പുഴയിലൊരു ഡാം പണിയാനുള്ള പരിപാടിയായിരുന്നു. ആ ഡാമിൻ്റെ പ്രോജക്റ്റ് ഇവിടുത്തെ സൈലന്റ് വാലിയിൽ മറ്റേ സിംഹവാലം കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ് നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച അങ്ങനെ ഡാമിൻ്റെ പരിപാടി ക്യാൻസലായി. അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു തന്നത്. അടിപൊളി എന്തായാലും ഇവിടെ വന്ന് നല്ല കോടയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തൃശ്ശൂർക്കാരനെ ഉണ്ടോ?
ഇതാണ് അട്ട. എട്ടേനെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം. പിന്നെ വടിയും എടുത്തിക്കണം. എന്റെ കാൽ മിണ്ടാ ഇറങ്ങാൻ പറ്റില്ല. സൈലന്റ് വാലി വന്നിട്ട് നമ്മള് നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇറങ്ങുമ്പോഴും ഈ മഴയൊക്കെ വരുന്നുണ്ട്, അപ്പൊ വലിയ കാര്യത്തിന് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് വാഷ് ടവർ കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല കാടിന്റെ ഒരു ഭംഗി, ഭയങ്കരമായി സൈലന്റ് ആയിട്ടൊരു കാടൊക്കെ കണ്ട് നമുക്ക് കൂടുതൽ പോവാം. അടിപൊളി. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ടാറ്റ. ടാറ്റ.